രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ 65% കേരളത്തിൽ. ഇതാദ്യമായാണ് ആകെ കേസുകളിൽ ഇത്രയും ഉയർന്ന ശതമാനം കേരളത്തിൽ നിന്നാകുന്നത്. ഇന്ത്യ സാധാരണ നിലയിലേക്ക് എത്താൻ 1 വർഷത്തോളം സമയമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 37,593 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 648 പേർ മരിച്ചു. ഇന്നലെ 24,296 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച കേരളം തന്നെയാണ് ഏറ്റവും മുൻപിൽ. രണ്ടാമതുള്ള മഹാരാഷ്ട്രയിൽ 4,355 കോവിഡ് കേസുകൾ. ഇന്നലത്തെ ദേശീയ തലത്തിലെ കേസുകൾ പരിശോധിച്ചാൽ 65% കേരളത്തിൽ നിന്നാണ്. ചികിത്സയിലുള്ളവരുടെ കണക്കുകളിലും കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായി വലിയ അന്തരമുണ്ട്. 1.5 ലക്ഷത്തിലധികം പേർ കേരളത്തിൽ ചികിത്സയിലുള്ളപ്പോൾ രണ്ടാമതുള്ള മഹാരാഷ്ട്രയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 6 ലക്ഷമാണ്. ഇന്ത്യയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.9% കേരളത്തിലേത് 18.04% ആശങ്കാജനകമാണ്. കടുത്ത ഓക്സിജൻ പ്രതിസന്ധിയും കോവിഡ് വ്യാപനവും ഉണ്ടായിരുന്ന ദില്ലിയിൽ തുടർച്ചയായ 5ാം ദിവസവും കോവിഡ് മരണമില്ല. വ്യാപനം രൂക്ഷമായ മെയ് മാസത്തിൽ ഒരു ദിവസം 448 മരണം വരെ രാജ്യതലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 10 സംസ്ഥാനങ്ങളിൽ കോവിഡ് മരണമില്ല. രാജ്യം സാധാരണ നിലയിലേക്ക് എത്താൻ അടുത്ത സെപ്റ്റംബർ വരെയെങ്കിലും ആകുമെന്ന് ലോകാരോഗ്യ സംഘടനാ മുഖ്യശാസ്ത്രജ്ഞ സൗമ്യ സ്വാമിനാഥൻ പറഞ്ഞു. ആളുകൾ വൈറസിനോടൊപ്പം ജീവിക്കാൻ പഠിച്ച സാഹചര്യമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടതുപോലെയുള്ള വ്യാപനം ഇപ്പോഴില്ലെന്നും സൗമ്യ സ്വാമിനാഥൻ അഭിപ്രായപ്പെട്ടു. വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനങ്ങൾ. സ്കൂളുകൾ തുറക്കുന്നതിലടക്കം പല സംസ്ഥാനങ്ങളും ഉടൻ തീരുമാനമെടുത്തേക്കും. റോബിൻ മാത്യു, മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.